എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാര് ആ ഫ്ലൈയിങ് ഡച്ച്മാൻ കപ്പൽ കണ്ട് ഷോക്ക് ആവുകയാണ്. കപ്പലിൽ നിന്നാണെങ്കിൽ ആ കപ്പലിന്റെ ക്യാപ്റ്റന്റെ ശബ്ദം അത് പുറത്തേക്ക് വരാൻ തുടങ്ങും. ഞാനാണ് ഈ ഫ്ലൈയിങ് ഡച്ച്മാൻ കപ്പലിന്റെ ക്യാപ്റ്റൻ, ഈ ലോകത്തുള്ള ഏറ്റവും വലിയ പണക്കാരൻ, ഈ ലോകത്തുള്ള വിലപ്പെട്ടതെല്ലാം അത് എന്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് കപ്പൽ ഇപ്പോ നമ്മുടെ ആൾക്കാരുടെ നേരെ പതിയെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉസപ്പ് ഷോക്കായിട്ട് ബ്രൂക്കിനെ ആഞ്ഞടിക്കും. നീ അല്ലേ പറഞ്ഞ് ഫ്ലൈയിങ് ഡച്ച്മാൻ കപ്പല് അങ്ങനെ ഒന്നില്ല എന്ന്. ബ്രൂക്കിനാണെങ്കിൽ ഇപ്പൊ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ബ്രൂക്ക് പറയും, ആക്ച്വലി ഫ്ലൈയിങ് ഡച്ച്മാൻ അത് നശിച്ചുപോയി. റിയൽ വേൾഡില് ഇങ്ങനെ ഒരു കപ്പലില്ല, അത് വലിയൊരു ചുഴിയിൽപ്പെട്ട് വർഷങ്ങൾക്ക് മുൻപേ കാണാതെ പോയതാണ്. ബ്രൂക്ക് പറയും, അവർ ചുഴിയിൽപ്പെട്ടുപോയ സമയത്ത് ആ കപ്പലിലെ ക്യാപ്റ്റൻ ആളാണെങ്കിൽ കപ്പലുണ്ടായിരുന്ന ആളുടെ ക്രൂമേറ്റ്സിനെ എല്ലാം വെള്ളത്തിലേക്ക് എടുത്തെറിഞ്ഞു. അങ്ങനെ ദൈവം ആൾക്ക് വലിയൊരു ശാപം കൊടുത്തു, ഒരു പ്രേതമായിട്ട് ഈ കടലിലൂടെ അലഞ്ഞു തിരിയുക എന്നത്. ബ്രൂക്ക് തറപ്പിച്ചു പറയും, എനിക്കുറപ്പുണ്ട് ഇതൊരു ഗോസ്റ്റ് ഷിപ്പ് തന്നെയാണ്. അതിന് ഫ്രാങ്കി പറയും, നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ആദ്യം നമ്മൾ ബ്രൂക്കിന്റെ കപ്പൽ കണ്ടപ്പോഴും അതും ഒരു ഗോസ്റ്റ് കപ്പലാണെന്നാണ് തെറ്റിദ്ധരിച്ചത്. അതിനുശേഷം അതിന്റെ അകത്തേക്ക് പോയപ്പോഴാണ് ബ്രൂക്കിനെ കണ്ടതും നമ്മളുടെ തെറ്റിദ്ധാരണ മാറിയതും. പക്ഷെ റോബിനാണെങ്കിൽ ആ കപ്പലിന്റെ ചിത്രമൊക്കെ വരച്ച് ചിരിച്ചുകൊണ്ട് പറയും, എനിക്കും തോന്നുന്നത് അതൊരു ഗോസ്റ്റ് കപ്പലാണെന്നാണ്. അതിന് ഫ്രാങ്കി, നീ എന്തായി പറയണേ, ഇങ്ങനെ പറഞ്ഞ അവര് തീർച്ചയായിട്ടും പേടിക്കും. കട്ട് ചെയ്ത ആ ഫിഷിനെ അറ്റാക്ക് ചെയ്ത ജയന്റ് മനുഷ്യൻ അവനിപ്പോ കപ്പലിലുള്ള അവരുടെ ക്യാപ്റ്റനോട് പറയും, അതൊരു പൈറേറ്റ്സ് കപ്പലാണ്, ഉടനെ ക്യാപ്റ്റൻ, മനുഷ്യരെ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. പക്ഷെ അവരുടെ കപ്പല് അത് അടിപൊളിയാണ്, കപ്പല് കാണുമ്പോ തന്നെ അറിയാം അതിന്റെ ഉള്ളില് ഒരുപാട് ട്രഷർ ഉണ്ട്. സോ ആ കപ്പല് തകർത്ത് അതിനുള്ളിലെ ട്രഷർ അത് മുഴുവൻ ഇവിടേക്ക് കൊണ്ടുപോവാ. അവനത് കേൾക്കേണ്ട താമസം ഇപ്പോ നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെ ലക്ഷ്യമാക്കി വരികയാണ്. ഇവിടെ ഫ്രാങ്കി തീർത്തു പറയും, നമ്മൾ വേണം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ഇത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് വലിയ അപകടമാണ്. അപ്പൊ നാമിയാണെങ്കിൽ ഇപ്പൊ വേറൊരു കാര്യം ഫീൽ ചെയ്യും, അതായത് അവിടെയുള്ള ടെമ്പറേച്ചർ അത് കൂടിക്കൂടി വരാണ്. ഇല്ലനാണെങ്കിൽ ഇപ്പൊ കപ്പലിന്റെ ക്ലോസ് എത്തി കപ്പലിനെ പഞ്ച് ചെയ്യാനായിട്ട് അടുത്തെത്തുകയാണ്. ഫ്രാങ്കി ആണെങ്കിൽ നിസ്സഹായനായിട്ട് നിൽക്കുകയാണ്, കാരണം കപ്പലിൽ ഫ്യുവല് വളരെ കുറവാണ്, എയറും ഇല്ല. അവനെ കൊണ്ട് കപ്പല് ബൂസ്റ്റ് ചെയ്യാൻ കഴിയാതെ ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു പറഞ്ഞ് അതിനെ നോക്കി നിൽക്കുമ്പോഴായിരിക്കും വലിയൊരു ടെൻഡിക്കിൾസ് അതങ്ങനെ വന്ന് ആ ജയന്റ് മനുഷ്യനെ പിടിച്ചു വലിക്കും. അത് മറ്റൊന്നുമല്ല, നമ്മൾ നേരത്തെ കണ്ട അതേ മോൺസ്റ്റർ അതാണെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് ദൂരേക്ക് എറിയാണ്. അതിനെ കണ്ട് ഇപ്പൊ കപ്പലിലുള്ളവരും പേടിക്കാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ വലിയ മോൺസ്റ്റർ ക്രീച്ചറിനെ അതിനെ കൺട്രോൾ ചെയ്യുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ലൂഫി. അതും പോരാഞ്ഞ് ലൂഫിയും സാഞ്ചയും അവർ രണ്ടുപേരും ഇപ്പോ സോറോടെ ബബിളിന്റെ അകത്താണ്. അവരുടെ രണ്ടുപേരുടെയും ബബിളിലെ എയർ അത് തീർന്നു. അങ്ങനെ അവർ സേഫ് ആയിട്ട് കപ്പലിൽ ലാൻഡ് ചെയ്യാണ്. അതേസമയം വില്ലൻ ക്യാപ്റ്റൻ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവരുടെ ടീം മേറ്റ്സിനോട് ഇവിടെ ആൾക്കാരുടെ കപ്പലിനെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ ലൂഫി ആണെങ്കിൽ ആ ഓക്ടോപ്പസിനോട് പറയും, ഓക്ടോപ്പസ് നീ റെഡിയല്ലേ, ഞങ്ങളുടെ കപ്പലുമായിട്ട് എത്രയും വേഗം ഫിഷർമാൻ ഐലാൻഡിലേക്ക് പോ, അതത് കേൾക്കേണ്ട താമസം നമ്മുടെ ആൾക്കാരുടെ കപ്പലും പിടിച്ചു വലിച്ച് കുതിച്ചു പായും. കറക്റ്റ് ടൈം ഇപ്പൊ വോൾക്കാനിക് എറപ്ഷൻ അത് സ്റ്റാർട്ട് ചെയ്യും. നാവിക്കാണെങ്കിൽ അത് മനസ്സിലാവും, കാരണം അവിടെ മുഴുവൻ ചൂട് കൂടിക്കൂടി ചുവന്ന് വരാനായിട്ട് ആരംഭിക്കും. നമ്മുടെ ആൾക്കാരുടെ കപ്പലാണെങ്കിൽ ആ ഫ്ലൈയിങ് ഡച്ച്മാൻ കപ്പലിനെ തോപ്പിച്ച് മുമ്പോട്ടേക്ക് കുതിച്ചു പായും. അടുത്ത നിമിഷം ആ വോൾക്കാനെ പൊട്ടി തകർന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് കത്തി ജ്വലിക്കുന്ന ലാവ അത് പുറത്തേക്ക് വരികയാണ്. ഓൺ ദ സ്പോട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും ചൂടുകൊണ്ട് വെന്ത് പൊള്ളാനായിട്ട് തുടങ്ങും. നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ ഓക്ടോപ്പസിന്റെ അടുത്ത് വിളിച്ചു കൂവും, കമോൺ കമോൺ, നിന്റെ ഫുൾ സ്പീഡില് കപ്പല് വലിച്ചുകൊണ്ട് പോ, അല്ലെങ്കിൽ ഞങ്ങളും നീയും അടക്കം എല്ലാവരും അതിൽ വെന്ത് മരിക്കും. നാമി ദൂരത്തായിട്ട് ആ മലയുടെ ക്ലിഫ് കാണും, അവളിപ്പോ അതിനോട് ജമ്പ് ചെയ്യാൻ പറയും. ഉസോപ്പും ചോപ്പറും ആണെങ്കിൽ അതൊക്കെ കണ്ടും കേട്ടും നിർത്താതെ കരയും. ലാവയാണെങ്കിൽ പൊട്ടി ഒലിച്ച് ഇപ്പൊ കപ്പലിന്റെ തൊട്ടടുത്തെത്തി. ലൂഫി ആണെങ്കിൽ ഓക്ടോപ്പസിനോട് ജമ്പ് ചെയ്യാൻ പറയും, എടുത്തു ചാടി താഴേക്ക് പോവാണ്. ഉസോപ്പിനും ചോപ്പറിനും ഭയങ്കര പേടി, കാരണം താഴേക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അവിടെ ഇതിനെ കഴിഞ്ഞ് ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രാപ്പോ ക്രീച്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പേടിച്ച് അവരങ്ങനെ നെഞ്ചിടിപ്പോട് കൂടെ നിൽക്കും. ഈ സമയം വോൾക്കാനോ തകർന്ന് ഒരുപാട് വലിയ വലിയ പാറകളൊക്കെ കപ്പലിന് നേരെ വരികയാണ്. ലൂഫി ആണെങ്കിൽ ആ വലിയ കല്ലുകൾ വരുന്നത് കണ്ട് ഓക്ടോപ്പസിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി മാറാനായിട്ട് പറയും. അതും അതിനെ കൊണ്ട് പറ്റും പോലെ ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ ചാടി മാറി അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ സോറോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ആ പാറകളെ വെട്ടിവീശാൻ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറാവും. അത് കണ്ട റോബിൻ അവളിപ്പോ അവളുടെ കൈ ഉപയോഗിച്ച് അവനെ പിടിച്ചു നിർത്തുകയാണ്. നമ്മളിപ്പോ 8000 അടി താഴ്ചയിലാണ്, ഇപ്പൊ നീ വെള്ളത്തിലേക്ക് ഇറങ്ങിയ അതിന്റെ പ്രഷർ നിനക്ക് താങ്ങാനാവില്ല. ഉസോപ്പ് പറയും,
നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനൊരു സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അവനിപ്പോ വെള്ളത്തിലൊരു പ്ലാന്റ് ക്രിയേറ്റ് ചെയ്യാണ്. ആ പ്ലാന്റിന്റെ വേരുകളും അതിന്റെ പറപ്പും വള്ളികളും എല്ലാം ചേർന്ന് ആ പാറകളെ മുഴുവൻ അങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. ആ ഗ്യാപ്പിലെ ഓക്ടോപസ് ആണെങ്കിൽ കപ്പലുമായിട്ട് മുൻപോട്ടേക്ക് കുതിക്കും. ഉടനെ ആ പാറയെല്ലാം ജസ്റ്റ് മിസ്സിന് അഴിക്ക് വീഴും. ഉസോപ്പിന്റെ പെർഫോമൻസ് കണ്ട് എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അതിന് ഉസോപ്പ് പറയും, നീണ്ട 2 വർഷം ഞാൻ കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുത്താണ് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത്. എന്റെ മാസ്റ്റർ ഹെറക്ലസ് ആണ് ഇതെല്ലാം എനിക്ക് പഠിപ്പിച്ചു തന്നതെന്ന് പറഞ്ഞ് അവൻ 1 സെക്കൻഡ് ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. അങ്ങനെ ഉസോപ്പ് കാര്യമായിട്ട് സ്റ്റോറി പറയുമ്പോഴായിരിക്കും വലിയൊരു കല്ല് അത് ഭയങ്കര ഫോഴ്സിൽ വന്ന് ആ ഓക്ടോപ്പസിന്റെ തലയിൽ വീഴുക. അത് ബോധം കെട്ട് കപ്പലാണെങ്കിൽ വീണ്ടും കൺട്രോൾ നഷ്ടപ്പെട്ട് താഴേക്ക് പോവാണ്. ഒരുപാട് ദൂരം താഴേക്ക് പോയി കഴിയുമ്പോൾ വീണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ഫിഷുകളെയും ക്രീച്ചറുകളെയൊക്കെ നമ്മുടെ ആൾക്കാർ കാണും. അടുത്ത നിമിഷം കപ്പൽ അങ്ങനെ വന്ന് അടിച്ച് താഴെ വീഴുകയാണ്. ഇവിടെയാണെങ്കിൽ ഭയങ്കര വെളിച്ചം, കണ്ണില്ലാത്ത നമ്മുടെ ബ്രോക്കിന് പോലും ആ വെളിച്ചം താങ്ങാനാവില്ല. നാമി ലോക്ക് പോസ്റ്റിലേക്ക് നോക്കും. ഒരു കറക്റ്റ് ആയിട്ട് 10,000 അടി ഇപ്പൊ കവർ ചെയ്ത് കഴിഞ്ഞു. യെസ്, ഇതാണ് ആ ഫിഷ് മൈലാൻഡ്. അവരുടെ മുൻപിലായിട്ട് ഇപ്പൊ വലിയൊരു ബബിൾ കാണും. ആക്ച്വലി ആ ഒരു ബബിളിന്റെ അകത്താണ് ഫിഷ്മാൻ ഐലാൻഡ് ഉള്ളത്. താഴെ വീണ വീഴ്ചയില് നമ്മുടെ ഓക്ടോപസിനും ബോധം ഒതുക്കും. അവൻ പതിയെ കണ്ണു തുറന്ന് നമ്മുടെ ആൾക്കാരുടെ കപ്പൽ തൂക്കി ആ ബബിളിന്റെ അടുത്തേക്ക് പോവാണ്. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, യാഹൂ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ഫിഷ്മാൻ ഐലാൻഡിൽ എത്തി എന്നൊക്കെ പറഞ്ഞ് അവനിപ്പോ തുള്ളിച്ചാടും. ആഞ്ചിക്കാണെങ്കിൽ അവൻ മർമേഡുകളെ കാണാൻ പോവാണെന്നുള്ള സന്തോഷമാണ്. അതേസമയം വില്ലൻ അവര ഫിഷ്മാൻ ഐലാൻഡിലേക്ക് എത്തിയല്ലേ, ഇനി എത്രയും പെട്ടെന്ന് ഈ ഡ്രമ്മു തകർത്ത് പുറത്തേക്ക് വന്ന് സ്ട്രോഹാറ്റ് ലൂഫിയെയും അവന്റെ ടീമിനെ ഇല്ലാതാക്കണം എന്ന് പറയും. പക്ഷെ കറക്റ്റ് ടൈം നമ്മുടെ സോറോ അവനത് കേട്ട് ആ ഡ്രമ്മില് ആഞ്ഞ് ചവിട്ടും. സാഞ്ചി ആണെങ്കിൽ മർമേഡുകളെ ഓർത്ത് തന്നെ ഇപ്പോ മൂക്കിലൂടെ ബ്ലഡൊക്കെ വന്ന് താഴെ വീഴും. അത് കണ്ട് ചോപ്പറ് ഓ ഷിറ്റ്, ഇവൻ വീണ്ടും ബോധം കെട്ട് താഴെ വീണോ, എങ്ങനെ പോയാ ഇവനെ വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും. അത് കണ്ട് ഉസോപ്പ് പറയും, ഡോക്ടർ പ്ലീസ് ഇത്രയും പെട്ടെന്ന് സാഞ്ചിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്ക്. അവന്റെ വലിയ ആഗ്രഹമാണ് മർമേഡുകളെയൊക്കെ കാണണമെന്ന്. പ്ലീസ്, നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ അവനെ നോർമലാക്കാൻ പറ്റൂ. സാഞ്ചി കണ്ണു തുറന്ന്, എനിക്ക് വെറുതെ മരിക്കുന്നതിനെ കഴിഞ്ഞോ ഇഷ്ടം, ഒരു തവണയെങ്കിലും മർമേഡുകളെ കണ്ടു മരിക്കാനാണ്, എനിക്ക് എങ്ങനെയെങ്കിലും മർമേഡുകളെ കാണണമെന്ന് പറഞ്ഞ് അവൻ ചാടി എഴുന്നേറ്റ് അവന്റെ ബോഡി മുഴുവൻ ഫയറാക്കും. ലൂഫിക്കാണെങ്കിൽ ഈ ഐലാൻഡിനുള്ള ടേസ്റ്റി ഫുഡ് ഐറ്റംസ് കഴിക്കാൻ കൊതിയാവും. അപ്പോഴായിരിക്കും കുറെ മോൺസ്റ്റേഴ്സ് ഇപ്പൊ കപ്പലിന്റെ അടുത്തേക്ക് വരിക. സെയിം മോൺസ്റ്റേഴ്സിനെ കണ്ട് നമ്മുടെ ആൾക്കാർ പേടിക്കും. പക്ഷെ ലൂഫിക്കാണെങ്കിൽ അവറ്റകളെ ഭയങ്കര ഇഷ്ടാവും. ഉടനെ അതിലൊരു സെയിം മോൺസ്റ്ററിൽ നിന്ന് ഇപ്പോ ഒരാൾ താഴേക്ക് ഇറങ്ങുകയാണ്. അവനെ കണ്ട് നമ്മുടെ ആൾക്കാർ പകച്ച് നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ, ഇറ്റ്സ് മീ വിത്ത് മൈ ലവ് എപ്പിസോഡ്.